എടക്കര അങ്ങാടി ക്ലീനാവാൻ നവകേരള സദസ് വേണ്ടി വന്നു. എടക്കര അങ്ങാടിയിൽ കെ എൻ ജി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് നന്നാക്കിയെടുക്കാൻ നവകേരള സദസ്സിന് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എത്തേണ്ടി വന്നു. കാലങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡാണ് എടക്കര കെ എൻ ജി റോഡ്. വർഷങ്ങളായുള്ള മുറവിളികൾ നടന്നിട്ടും ക്ലീനാവാത്ത എടക്കര അങ്ങാടിയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖം മിനുക്കാൻ ഒരുങ്ങുന്നത്. ചൊവ്വാഴ്ച രാവിലെയോടെ യന്ത്രസഹായത്തോടെ പാതയുടെ ഇരുവശവും വൃത്തിയാക്കുകയും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡ് വൃത്തിയാക്കുകയുമാണ്. ഈ പാത കുണ്ടും കുഴിയും നിറഞ്ഞു കിടന്നിട്ട് കാലങ്ങളായി. എന്നാൽ കുഴികൾ മുഴുവൻ അടയ്ക്കുന്നില്ല എന്നും മുഖ്യമന്ത്രിക്ക് കടന്നുപോകാനുള്ള വഴി മാത്രമേ നന്നാക്കുന്നുള്ളൂ എന്നും ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഈ പ്രദേശത്തുകൂടെ ധാരാളം സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനടയാത്രക്കാരും മറ്റും കടന്നുപോകുന്ന സ്ഥലമാണ്. ദിവസവും ആയിരക്കണക്കിന് ആളുകളും വാഹനങ്ങളും തിങ്ങി നിറയുന്ന എടക്കര അങ്ങാടി വൃത്തിയാക്കാൻ നവകേരള സദസ് വേണ്ടി വന്നു എന്നാണ് ഇവരുടെ ആക്ഷേപം. ന്യൂസ് ബ്യൂറോ എടക്കര. സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. E4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.